ഞാൻ നിങ്ങളുടെ സ്വന്തം സിത്താര. ഞാനിപ്പോൾ നിൽക്കുന്നത് പുരാണങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ബാലി സുഗ്രീവ യുദ്ധം കെട്ടിയാടപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായ അണ്ടലൂർ കാവിലാണ്. ഇത്തവണ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് നവരാത്രി ആഘോഷിക്കുന്നത് അണ്ടലൂർ കാവിനോടൊപ്പം ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആഘോഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ റാൻഡം ആയിട്ട് നമ്മൾ ഭക്തജനങ്ങളോട് ചോദിക്കും, അതിൽ ശരി ഉത്തരം പറയുന്നവർക്ക് കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് നൽകുന്ന ചെറിയൊരു സ്നേഹ സമ്മാനം ഉണ്ട്. അപ്പൊ ആരൊക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും, തെറ്റായിട്ട് ഉത്തരം പറയും എന്നൊക്കെ നമുക്ക് നോക്കാം. നവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് നടത്തുന്ന ഒരു ചെറിയ പ്രോഗ്രാം ആണ് കേട്ടോ. ചെറിയൊരു ചോദ്യം ചോദിക്കും, അതിന് ശരി ഉത്തരം പറഞ്ഞ ചെറിയൊരു സമ്മാനം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? അവയുടെ പേര് ഇവിടെ തന്നെയാണോ? കാവിനടുത്ത് തന്നെയാണോ? ചേച്ചി ജോലി ചെയ്യാണോ? ഹൗസ് വൈഫാണോ? മോളെ എന്തെങ്കിലും എത്ര പഠിക്കണേ? ലീവൊക്കെ ആണല്ലേ, അപ്പോ ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കുക. ചോദ്യം ചോദിക്കട്ടെ ചേച്ചി, നവരാത്രിയുടെ 10-ാം ദിവസമായ വിജയദശമിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? അമ്മയ്ക്കറിയോ? അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല, താങ്ക്സ്. നിങ്ങളെല്ലാവരും ഒരു ഫാമിലി ആണോ? ആണ്. അപ്പോൾ ഞാൻ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ ഒരു ചെറിയ സമ്മാനമുണ്ട്. ഓക്കെ ആണോ? നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇവിടെ ഉള്ളവരാണോ അതോ? ആണ്. അമ്മയുടെ പേരെന്താ? തങ്കം. സ്നേഹ. ഒരു ഫാമിലിയിലുള്ളവരാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. നവരാത്രിയുടെ 10-ാം ദിവസമായ വിജയദശമിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ആ ദസറ. ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വലിയ സമ്മാനമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സമ്മാനം. ചേട്ടൻ ഇരിക്കട്ടെ. മൈക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു. ഹായ് ചേട്ടാ, എന്താ പേര്? ഇവിടെ ഈ നാട്ടുകാർ തന്നെയാണോ? എപ്പോഴും അമ്പലത്തിൽ വരുന്നവരാണോ? നവരാത്രി ആയതുകൊണ്ട് വന്നതാണ്. ഞാൻ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഒരു ചെറിയ പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞ ഒരു ചെറിയ സ്നേഹ സമ്മാനം. ഓക്കെ, നവരാത്രിനെ കുറിച്ച് എല്ലാം അറിയോ? അല്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമേ ഉള്ളൂ, പിള്ളേർക്ക് പോലും പറയാൻ പറ്റുന്ന ചോദ്യം മാത്രം. അല്ല, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏത് ദൈവസങ്കല്പത്തിന്റെ ഉത്തമ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ദുർഗാദേവി അല്ലേ? എല്ലാം ചേട്ടൻ ഇതുവരെ മഹാറാണി ജ്വല്ലേഴ്സ് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും മഹാറാണി വിസിറ്റ് ചെയ്യണം, ഒരുപാട് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരു ചെറിയ പരിപാടി, ഒരു ചോദ്യം ചോദിക്കാം, അതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനം. അമ്മ മോളുവാണോ? എന്താ പേര്? ആഷിക. ഓക്കെ, ഞങ്ങൾ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് എന്ന് വരുവാണ് കേട്ടോ. പോയിട്ടുണ്ടോ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്? തലശ്ശേരി ഉണ്ട്, കണ്ണൂരും ഉണ്ട്. പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ചെറിയൊരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏത് ദൈവസങ്കല്പത്തിന്റെ ഉത്തമ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ദേവി. ശരി ഉത്തരം. ഓക്കെ, ഞാനല്ലേ താങ്ക് യു പറയണ്ട, കുറച്ച് നേരം ബുദ്ധിമുട്ടിച്ചതിന്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? ഇതെല്ലാം നിന്റെ കൂട്ടുകാരാ? പേര് പറഞ്ഞ ഓരോരുത്തരുടെ ആരുടെ അറിയില്ലേ? എന്നാലും അറിയുന്നവരുടെ പേരോ? പിന്നെ അറിയില്ലേ? ഫ്രണ്ടാണോ? പക്ഷേ പേരൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഭയങ്കര ദൂരാ. പോണ്ടേ? ഓ,
എന്താണ് എല്ലാരും പബ്ജി അഡിക്റ്റ് ആണോ? നീ മാത്രം എന്താ കളിക്കാതിരിക്കണം? ഫോണില്ലേ? വീട്ടിൽ ഫോണൊന്നും വാങ്ങിച്ചു തന്നില്ലേ? എത്രല്ല പഠിക്കണേ? പ്ലസ് ടുലായിട്ടും ഫോണില്ലേ? ഭയങ്കര മോശം. ആ വീട്ടുകാരോട് പറ ഫോണൊക്കെ വാങ്ങിച്ചു. കൊറച്ച് കഴിഞ്ഞാൽ നീയൊക്കെ അടക്കണ്ടേ? അപ്പൊ ഞങ്ങള് പറയട്ടെ, കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് എന്ന് വരുവാണ്. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞ ഒരു ചെറിയ സമ്മാനം. നവരാത്രി വ്രതം എത്ര ദിവസം? പത്ത് ദിവസം എടുക്കണോ? ഉറപ്പാ? പത്താമത്തെ ദിവസമാണോ നമ്മൾ ആഘോഷിക്കുന്നത്? ഉറപ്പാ? ആ അപ്പൊ ഓക്കെ, താങ്ക് യു. അവിടെ സൂക്ഷിച്ചു വെക്കണ്ട, വീട്ടിൽ കൊണ്ട് കൊടുക്കണോ കേട്ടോ. താങ്ക് യു. ഹായ് ചേട്ടാ, എന്താ പേര്? ചേച്ചിയുടെ പേര് സന്ധ്യ. സാന്ദ്ര. മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഒരു ചെറിയ പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞ ഒരു ചെറിയ സമ്മാനമുണ്ട്. ഇവിടെ ഈ നാട്ടുകാർ തന്നെയാണോ? ആണ്. എപ്പോഴും അമ്പലത്തിൽ വരാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ നവരാത്രിയൊക്കെ ആയതുകൊണ്ട് പഠിക്കുവാണോ? വർക്ക് ചെയ്യുവാണോ? ഓക്കെ. അപ്പൊ ചോദ്യം ചെയ്യട്ടെ, ആചാരപ്രകാരം എത്ര ദിവസമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്? പത്ത് ദിവസം കറക്റ്റാണോ അല്ലെ പത്താമത്തെ ദിവസമാണോ? ഓക്കെ ഓക്കെ. ഒമ്പത്? ചേച്ചി ചേച്ചി കിട്ടിയില്ല എന്നുള്ള സങ്കടം വേണ്ട. ഹായ്, എന്താ പേര്? ക്യാമറ ഫേസ് ചെയ്ത് നോക്കുവോ. വാവയുടെ പേരെന്താ? അല്ല അല്ല അല്ല, പ്രാങ്കൊന്നല്ല. എന്താ വാവയുടെ പേര്? ഇവിടെ തന്നെയാണോ നാട്? ഓക്കെ. ഞങ്ങൾ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് എന്ന് വരിക. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞ ഒരു സമ്മാനമാണ്. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഏത് ദൈവസങ്കല്പത്തിന്റെ ഉത്തമ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ശരി ഉത്തരം പറഞ്ഞതിന്റെ സമ്മാനം. ചെറിയ സമ്മാനമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ പേരെന്താ? ശ്രീജ. ഇവിടെ അടുത്താണോ വീട്? എല്ലാ തവണയും നവരാത്രിക്ക് മാത്രമാണോ വരാറ്? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറ്? ആ ഞങ്ങൾ മഹാറാണി ജ്വല്ലേഴ്സ് എന്നാണ് വരുന്നത്. ഒരു ചെറിയ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനമുണ്ട്. ഓക്കെ. ചെറിയ അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ആചാരപ്രകാരം എത്ര ദിവസമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്? 9 ദിവസം. ചേച്ചി കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഹാറാണി ജ്വല്ലേഴ്സിൽ വന്നിട്ടുണ്ടോ? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് അട്ടന്റെ മോളെ കല്യാണത്തിന് സ്വർണം എടുത്തതാണ്. ഇപ്പൊ അടുത്താണോ? ഒരു 2 വർഷമായി. കൊറേ ഗോൾഡ് പെർച്ചേസ് ചെയ്തു. അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ. അപ്പൊ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? സുനിത. ഇവിടെ അടുത്താണോ വീട്? മഹാറാണി ജ്വല്ലേഴ്സ് എന്ന് വരുവാണ്. പോയിട്ടുണ്ടോ മഹാറാണി ജ്വല്ലേഴ്സ്? ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും പോകണം കേട്ടോ. ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനമാണ്. ചോദിക്കട്ടെ, എത്ര ദിവസമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്? 10 ദിവസം. എത്ര? 10 ദിവസം. ഓക്കെ, ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, ചെറിയൊരു സമ്മാനമാണ്. താങ്ക് യു സോ മച്ച്. അണ്ടലൂർക്കാവിനോടൊപ്പം കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് ഒരുക്കിയ നവരാത്രി ആഘോഷത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ആണ് നിങ്ങളിപ്പോ കണ്ടത്. നമ്മൾ ഒരുപാട് പേരോട് ചോദ്യങ്ങൾ ചോദിച്ചു, ശരി ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനമൊക്കെ നൽകി. അടുത്ത വർഷത്തെ നവരാത്രി ഇതിലും ഗംഭീരമായി എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു വിജയദശമി ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് മീ സിതാര സൈനിങ് ഓഫ്. കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ.